ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പൈസ കുറഞ്ഞ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു ഉണങ്ങിയ വാഴേൻ്റെ ഇല എടുക്കണം. അപ്പോൾ നിങ്ങളുടെ എടുക്കുന്ന വാഴേൻ്റെ ഇല ഇങ്ങനെ പെട്ടെന്ന് കീറി പോകുന്ന തരത്തിലുള്ളതാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഇത് അങ്ങനെ കീറി പോകുന്നില്ല, അതൊരു വാടിയിട്ട് ഉണങ്ങിയ ഇലയാണ്. അപ്പോൾ അത്ര പെട്ടെന്ന് അങ്ങോട്ട് കീറുന്ന ടൈപ്പ് അല്ല. ഇനി ചെറിയൊരു പീസ് കാർഡ്ബോർഡ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ കോണ് പോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള വലിപ്പം അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ലെവലായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതൊരു ടേബിൾ ടോപ്പ് ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ അതിൻ്റെ ബേസ് കറക്റ്റ് ആയില്ലെങ്കിൽ അത് ചെരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് വികസിപ്പിച്ച് കൊടുക്കുക. കാർഡ്ബോർഡ് പീസ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ കുറച്ച് കട്ടിയുള്ള ഏത് പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലെ കോണാക്കി എടുത്താൽ മതി. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫെവിക്കോള് അപ്ലൈ ചെയ്തിട്ട് അത് നന്നായി ഒന്ന് ഒട്ടിച്ചെടുക്കാം. മടക്കി ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഉൾവശത്ത് കൂടെ കുറച്ച് പശ തേച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ ഒരു തരത്തിലും അത് അഴിഞ്ഞു പോരില്ല. അപ്പോൾ നല്ല ടൈറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ഈ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹെയർ ബാൻഡാണ് അതിനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറേ നേരം അങ്ങനെ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അവിടെ അത് വെച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് നന്നായി ഫിക്സായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിനി വാഴേൻ്റെ ഇല എടുക്കാം. ഇതാണ് ഉണങ്ങിയ വാഴേൻ്റെ ഇല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് കീറുന്ന ടൈപ്പാണെങ്കിൽ കുറച്ചധികം നേരം വെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ കുതിർന്ന് കഴിഞ്ഞാൽ കീറില്ല. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും കട്ടിയുള്ള ആ ഭാഗം നമ്മൾ എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ ഇത് മാറ്റി കഴിഞ്ഞു. അപ്പോൾ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നല്ല കറക്റ്റ് ആ കോണായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വാഴേൻ്റെ ഇല ഒരു പശ അവിടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിലിങ്ങനെ ചുറ്റി കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ, ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അപ്പോൾ പശ ഇതുപോലെ തേച്ചിട്ട് ഇലയും കാർഡ്ബോർഡും ഒരേ ലെവലിൽ നിർത്തിയിട്ട് വേണം ആദ്യത്തെ ലെയർ ചുറ്റിയെടുക്കാൻ. അപ്പോൾ ഇല ഇതുപോലെ കീറുന്നൊക്കെ ഉണ്ട്, എൻ്റെലും കീറുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കീറിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ അറിയില്ല ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അത് ബാക്കി ഒന്നും കൂടെ ചെരിച്ച് ഒട്ടിച്ചെടുത്താൽ മതി. നമ്മൾ ഒരു കോൺ ചുറ്റുന്ന ടൈപ്പിൽ തന്നെ ഈ ഇല ഇങ്ങനെ ചുറ്റി ചുറ്റി മേലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഈ ഉണങ്ങിയ വാഴേൻ്റെ ഇലയെ കാരണം അതിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതാണ് നമുക്ക് ഇതിന് ഭംഗി കൊടുക്കുന്നത്. ഓരോ ലെയർ ഇല ചുറ്റുമ്പോഴും പശ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായി മുറുക്കെ പിടിച്ചിട്ട് വേണം ഇത് ചുറ്റി കൊടുക്കാൻ. നമ്മൾ ലൂസാക്കി കഴിയുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് ചിലപ്പോൾ അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതുപോലെ ഹെയർ ബാൻഡ് വല്ലതും ഇടയ്ക്കൊന്ന് ചുറ്റി വെച്ച് കഴിഞ്ഞാലും അവിടെ കുറച്ച് നേരം ഫിക്സ് ആയിട്ടിരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ രണ്ട് ലെയർ ഞാനിപ്പോൾ ചുറ്റി കഴിഞ്ഞു. ഇനി ബാക്കി മൂന്നാമത്തതും കൂടെ ചുറ്റാൻ പോവാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഓരോ ലെയറും തമ്മിൽ വലിയ ഗ്യാപ്പ് പാടില്ല. വലിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് വേണം വരാൻ. എക്സ്ട്രാ ഒരുപാട് ഇങ്ങനെ മേലേക്ക് പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അവിടെ കട്ടി കുറച്ച് കുറച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് നല്ല കട്ടിയായി പോകും മേലേക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന ഭാഗത്ത് നന്നായി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ പശ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. മേലെ എത്തിയപ്പോൾ ഞാൻ ആ ഇല കീറിയില്ല, നടുഭാഗം കുഞ്ഞിലയായിരുന്നു, അത് കാരണം അത് കീറിയില്ല. അപ്പോൾ അതങ്ങനെ തന്നെ പിടിച്ച് ചുറ്റുകയാണ് ചെയ്തത്. ആദ്യം ഞാൻ ചെയ്തപ്പോൾ ആ ഇലയുടെ നടു കീറിയിട്ടാണ് ഒട്ടിച്ചെടുത്തത് അല്ലേ. ഇപ്പം ഞാൻ ഇല നടു കീറിയില്ല കേട്ടോ, അതങ്ങനെ തന്നെ ഒട്ടിച്ചെടുത്തു.
മേൽഭാഗം കുറച്ച് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് നേരം ഒരു ഹെയർ ബാൻഡ് ഇട്ട് വെച്ചു. താഴ്ഭാഗത്തൊക്കെ ഒന്നും കൂടെ പശ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ടോപ്പ് പോർഷൻ എത്തിയിട്ടുണ്ട്. അവിടെ വീണ്ടും അതേ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഇല എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ടോപ്പിലെത്തി, എല്ലാം കഴിഞ്ഞു, നന്നായി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഉണങ്ങാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ അടിക്കാനെടുക്കുന്ന കളറ് ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ. അക്രിലിക് പെയിൻ്റ് ആയാലും കുഴപ്പമില്ല, ഗ്രീൻ പെയിൻ്റ് തന്നെയാണ് എടുത്തത്. അത് കുറച്ചും കൂടെ ലൈറ്റ് ആവാൻ വേണ്ടിയിട്ട് യെല്ലോ കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ മുഴുവനും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്രിലിക് പെയിൻ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അടിച്ചാൽ മതി. മുഴുവനായിട്ടും ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് അടിച്ചെടുക്കുക, എന്നിട്ട് ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ നന്നായി ഉണങ്ങിയിട്ടോ. ഇനി അതിൽ കുറച്ച് റെഡ് പെയിൻറ്റും ഓറഞ്ച് അക്രിലിക് പെയിൻറ്റും എടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഡോട്ട്സ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു ഐഡിയ ഉള്ളത്, നിങ്ങളുടെ കയ്യിൽ പൊട്ടുണ്ടെങ്കിൽ, നെറ്റിമ വയ്ക്കുന്ന പൊട്ടുണ്ടെങ്കിൽ, അത് പല കളേഴ്സിലുള്ളതുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താലും മതിയായിരിക്കും. അപ്പോൾ ഞാനൊരു ഇയർബഡ് എടുത്തിട്ടാണ് ഇത് മുഴുവനും ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി കേക്കൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ ബേസിൽ വയ്ക്കുന്ന ഒരു കാർബോണിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ ഉണ്ടാക്കിയുള്ള ക്രിസ്മസ് ട്രീ വയ്ക്കുന്നത്. പിന്നെ ഒരു സ്റ്റാർ വരച്ചിട്ടുണ്ട്, ഒരു പേപ്പറിൽ, കട്ടിയുള്ളൊരു പേപ്പറിൽ വരച്ചിട്ട് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ അതിൻ്റെ ടോപ്പിൽ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ എളുപ്പത്തിൽ ഒരു ചിലവും ഇല്ലാത്ത ഒരു ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യാം. ബൈ ബൈ.